മറ്റൊരു പുതിയ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. ഇത് എവിടെയാണ് സ്ഥലമെന്ന് ഇതിനു മുമ്പത്തെ എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഈ എപ്പിസോഡ് കാണുന്നവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ പറയുന്നത്. ഇത് പാഞ്ചാലി മേടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ഥലമാണ്. മഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് പാഞ്ചാലിയോട് എത്തിപ്പെട്ടാൻ പറ്റിയില്ല. കാരണം പാഞ്ചാലിയോട് കണ്ടെയ്ൻമെൻറ് സോൺ ആയിരുന്നു. കഴിഞ്ഞ 1 കിലോമീറ്റർ മുമ്പ് വരെ ചെന്ന് നമ്മൾ നമുക്കങ്ങോട്ട് കയറാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളടുത്ത് പോകാൻ പോകുന്ന സ്ഥലം ഏതാണെന്നറിയോ? നമ്മുടെ ചാർലി ഫിലിമിനകത്ത് ദുൽഖർ സൽമാൻ നല്ല മിനറൽസ് ഉള്ള വെള്ളച്ചാട്ടമാണെന്നൊക്കെ പറയാറില്ലേ, ആ സ്ഥലത്താണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മുറിഞ്ഞോട് ടൗണായി, മുറിഞ്ഞോട് മെയിൻ ഹൈവേ കയറി. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റേഴ്സ് ഓക്കെ മുറിഞ്ഞോട് വെള്ളച്ചാട്ടത്തിലോട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഒരു 100 മീറ്റർ പോലും ശരിക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു 50-60 മീറ്റർ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മൊത്തം കോട വരെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കയ്യൊക്കെ ഇരിക്കുന്നതൊക്കെ ഞാൻ ഗ്ലാസ്സിലൊക്കെ തുടയ്ക്കുന്നുണ്ട്. നല്ല ഡ്രസ്സിംഗ് ഉണ്ടെന്നാണ് കേട്ടോ. നല്ല മഞ്ഞുണ്ട് കേട്ടോ. നമുക്ക് റൈറ്റ് സൈഡിലെ വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ മൊത്തം കോട ഇറങ്ങി കിടക്കുക. നമുക്ക് ക്യാമറ കൂടെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. നല്ല രീതിയിൽ മഞ്ഞുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഈ സമയത്ത് ഇരിക്കി വന്നാണല്ലോ. താഴത്തെ കാലത്ത് ചാതെ കളറൊക്കെ വരുന്നതൊക്കെ വണ്ടിയൊക്കെ ഹസാർഡായിട്ട് ഇട്ടാണ് വരുന്നത്. ഹെഡ്ലൈറ്റ് കാണാന്നുള്ള ഓ ലോറിയാണ്, ലോറിയാണ്. തൊട്ടടുത്ത് വരുമ്പോഴാണ് വണ്ടിയാണെന്ന് മനസ്സിലാകുന്നത് കേട്ടോ. അങ്ങനെയൊന്ന് ആലോചിച്ച് എന്തുമാത്രം മഞ്ഞ ഉണ്ടായിരിക്കണം. നമുക്ക് ഓരോ കേറുമ്പോഴും മഞ്ഞ് കിട്ടുള്ളൂ. മൊത്തത്തിൽ മഞ്ഞ് കിട്ടണമെന്നില്ല കേട്ടോ. എന്തായാലും വല്ലാത്തൊരു ചെയ്തായി പോയി. റെയിൻകോട്ട് എടുക്കാതെ തണുപ്പറിയാൻ വേണ്ടി ഞാൻ റെയിൻകോട്ടൊന്നുമില്ലാതെ വന്നതാണ്. പക്ഷെ പെട്ടുപോയി കേട്ടോ. തണുത്ത് 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 ചത്ത് ഞാൻ. കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു. കയറ്റം കയറുന്ന തുമ്പോൾ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കും. അതാണ് കുട്ടിക്കാലം വരെ. കുട്ടിക്കാലത്ത് മാക്സിമം തണുപ്പായിരിക്കും. കുട്ടിക്കാലം വരെ ഇതായിരിക്കും. റോഡൊക്കെ കുണ്ടും കുഴിയൊക്കെ തന്നെ. മഴയും മഴയും വെള്ളമല്ലേ. ആരെയും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ കണ്ടോ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടോ? ആ വെള്ളച്ചാട്ടമാണ് നമ്മുടെ ചാർലി ഫിലിമിനകത്ത് ഷൂട്ടിംഗ് ഇല്ല. അതെ ഇവിടെയാണ് ഈ കാറിറക്കുന്ന ഭാഗത്താണ് അന്ന് ഷൂട്ട് ചെയ്ത സ്ഥലം. ഓക്കെ ഇവിടെ വണ്ടിയേക്കാം. എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ആദ്യം വരും ചായ കുടിക്കാം. അതിൻ്റെ ശേഷം നമുക്ക് വരും ചായത്തിലോട്ട് പോകും. ഓക്കെ എൻ്റെ ഒരക്ഷയില്ല, ഭയങ്കര തണുപ്പില്ല. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ തന്നെയായിരുന്നു. പിന്നെ നല്ല നല്ല സ്പോട്ടുകളുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ കേട്ടോ. ഐ വിൽ ഓൾവേസ് ടേക്ക് മൈ കമൻറ്റ് ബോക്സ്. ഓക്കെ എന്ത് മനോഹരം വെള്ളച്ചാട്ടം. എനിക്ക് ബസ് വരാൻ സ്ഥലമായിട്ടാ പോകുന്നത്. ആലോചിക്കുക എന്ത് മാത്രം മഞ്ഞ ഉണ്ടാവുന്നു. ഇതൊരു മലയുടെ ഒരു മലയുടെ കേർവിലാണ് ഉള്ളത്. എന്നിട്ട് ഈ കേർവിൽ പോലും ഇത്ര മഞ്ഞ് വരണമെങ്കിൽ അപ്പം ഈ എഡ്ജിലൊക്കെ മലയുടെ എഡ്ജിൽ കൂടെ ഉള്ള റോഡിൻ്റെ റൗണ്ടിലൊക്കെ എന്ത് മഞ്ഞൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മൾ പോകുമ്പോൾ കുട്ടിക്കാലത്തൊന്നും ഭയങ്കര മഞ്ഞായിരിക്കും എന്നാണ് കേട്ടത്. അറിയില്ല, അവിടെ ചെല്ലുമ്പോൾ അറിയാൻ നോക്കി. മലയും തണുമ്പൊക്കെ മാറ്റി വെച്ച് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും കാണാൻ പറ്റും. ഇതിൽ ആസിയും മിക്കവാറും ആൾക്കാർ മറ്റേതും ജസ്റ്റ് ഇവിടെ വന്ന് രണ്ട് ഫോട്ടോ എടുക്കാറുണ്ട്. കാരണം മീൻസ് അത്രയും നല്ല പോയിൻ്റാണ് ഇത്. വീഡിയോ തുടർച്ചയായി കാണാം. നമുക്ക് അടുത്തത് നേരെ പോകുന്നു പരുന്തപ്പാറയിലോട്ടായിരിക്കും.
ഇവിടെ ഞാൻ ചായക്കടയിൽ ചോദിച്ചപ്പോഴേക്ക് ആ ചേട്ടൻ പറഞ്ഞു പാഞ്ചാലിമേട് ചുമ്മാ ഞാൻ തോന്നി നോക്കിയത്. അപ്പോൾ പാഞ്ചാലിമേട് കണ്ടെയ്ൻമെന്റ് സോണാന്ന് പറഞ്ഞു. ഏലപ്പാറ റൂട്ടും കണ്ടെയ്ൻമെന്റ് സോണാണ്. വാഗമൺ അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഈ ഭാഗത്തുള്ളത് പരുന്തുംപാറ മാത്രമേ ഉള്ളൂ. പിന്നെ പോകുന്ന വഴിക്കുള്ള കാഴ്ചയുള്ളൂ. അപ്പോൾ നമ്മൾ പരുന്തുംപാറ എന്തായാലും നമ്മൾ കാണാം. ഓക്കെ.